गुड मॉर्निंग स्टूडेंट्स, वी आर गोइंग टू डिस्कस अबाउट द टू टाइप्स ऑफ आरएनए पॉलीमरेज फाउंड इन द वर्ल्ड, दैट इज यूकैरियोटिक आरएनए पॉलीमरेज एंड प्रोकैरियोटिक आरएनए पॉलीमरेज। दिस क्लास वी विल डिस्कस अबाउट द यूकैरियोटिक आरएनए पॉलीमरेज एंड इन द नेक्स्ट क्लास वी विल डिस्कस अबाउट द प्रोकैरियोटिक आरएनए पॉलीमरेज। सो बिफोर एंटरिंग इनटू द ट्रांसक्रिप्शन सेक्शन, वी हैव टू डिस्कस इन डिटेल अबाउट द enzyme which plays an important role in transcription, that is RNA polymerase. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RNA polymerase-നെ കുറിച്ചാണ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ ട്രാൻസ്ക്രിപ്ഷനിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒരു എൻസൈമാണ് RNA polymerase. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതെ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ യൂക്കാരിയോട്ടിക് RNA polymerase ഉണ്ട്, പ്രോകാരിയോട്ടിക് RNA polymerase ഉണ്ട്. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂക്കാരിയോട്ടിക് RNA polymerase-നെ കുറിച്ചാണ്. ഇപ്പോൾ യൂക്കാരിയോട്ടിക് RNA പോളിമറൈസ് മെയിൻലി അഞ്ച് ടൈപ്പാണുള്ളത്. RNA പോളിമറൈസ് 1, RNA പോളിമറൈസ് 2, RNA പോളിമറൈസ് 3, RNA പോളിമറൈസ് 4 ആൻഡ് 5. സോ ദർ ആർ 5 ടൈപ്സ് ഓഫ് RNA പോളിമറൈസ് ഇൻ യൂക്കാരിയോട്സ്, ദാറ്റ് ആർ ദർ യുവർ RNA പോളിമറൈസ് 1, RNA പോളിമറൈസ് 2, RNA പോളിമറൈസ് 3, RNA പോളിമറൈസ് 4 ആൻഡ് RNA പോളിമറൈസ് 5. In this, the RNA polymerase 1 is involved in the synthesis of rRNA, whereas RNA polymerase 2 is involved in the synthesis of mRNA. RNA polymerase 3 is mainly involved in the synthesis of tRNA, and RNA polymerase 4 and 5 is involved in the synthesis of siRNA, which I already discussed in the last classes in the types of RNA section. RNA polymerase mainly 5 type ആണുള്ളത്. RNA polymerase 1, RNA polymerase 2, RNA polymerase 3, RNA polymerase 4, RNA polymerase 5. ഇതിൽ RNA polymerase 1 മെയിൻലി ഇൻവോൾവ് ചെയ്യുന്നത് RRNA-ന്റെ സിന്തസിസിലാണ്. RNA polymerase 2 ഇൻവോൾവ് ചെയ്യുന്നത് mRNA-ന്റെ സിന്തസിസിലാണ്. RNA polymerase 3 ഇൻവോൾവ് ചെയ്യുന്നത് tRNA-ന്റെ സിന്തസിസിലാണ്. RNA polymerase 4 ആൻഡ് 5 ഇൻവോൾവ് ചെയ്യുന്നത് siRNA-ന്റെ സിന്തസിസിലാണ്. അപ്പോൾ siRNA എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈപ്സ് ഓഫ് RNA ഡിസ്കസ് ചെയ്യുമ്പോൾ. സോ ഈച്ച് ഓഫ് ദീസ് RNA പോളിമറേസ് ഈസ് എ ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾ വിത്ത് 8 to 14 സബ് യൂണിറ്റ്സ് ആൻഡ് മോളിക്കുലർ വെയ്റ്റ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 500,000. ദേ കോമൺലി ഹാവ് 3 സബ് യൂണിറ്റ്സ് എ, ബി ആൻഡ് ബി ഡാഷ്, ആൻഡ് ലാർജ് സബ് യൂണിറ്റ്സ് ബീങ് ബി ആൻഡ് ബി ഡാഷ്. These subunits are used as catalytic promoter for the assembly of protein. RNA polymerase എന്ന് പറയുന്നത് ഒരു ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾ ആണ്. അതിന് 8 മുതൽ 14 സബ്യൂണിറ്റ്സ് വരെ ഉണ്ടാവും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RNA പോളിമറൈസ് ഉണ്ട്. RNA polymerase 1 ടു RNA polymerase 5. അപ്പോൾ ഓരോ RNA പോളിമറൈസിനും 8 മുതൽ 14 വരെ സബ് യൂണിറ്റ്സ് വരെ ഉണ്ടാവാം. അപ്പോൾ ഓരോ RNA polymerase അനുസരിച്ചിട്ട്, അതായത് ടൈപ്പ് ഓഫ് RNA polymerase അനുസരിച്ചിട്ട് അതിൻ്റെ സബ് യൂണിറ്റ്സിൻ്റെ എണ്ണത്തിൽ മാറ്റം വരും. അപ്പോൾ ഈ RNA polymerase-ൻ്റെ മോളിക്കുലർ വെയ്റ്റ് എന്ന് പറയുന്നത് 500,000 ആണ്. പിന്നെ ഇതിൽ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന 3 സബ് യൂണിറ്റ്സ് ആണ് എ, ബി ആൻഡ് ബി പ്രൈം, അല്ലെങ്കിൽ ബി ഡാഷ്. ഇതിൽ ബിയും ബി ഡാഷും ആണ് ലാർജ് സബ് യൂണിറ്റ്, എ എന്ന് പറയുന്നത് സ്മോൾ സബ് യൂണിറ്റ് ആണ്. ഈ സബ് യൂണിറ്റ്സിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ കാറ്റലിറ്റിക് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് ട്രാൻസ്ക്രിപ്ഷൻ്റെ ഒരു കാറ്റലിറ്റിക് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. RNA പോളിമറൈസ് എന്ന് പറയുന്നത് ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾ ആണ്. അതിൽ 8 മുതൽ 14, അതായത് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് RNA പോളിമറൈസ്, 8 മുതൽ 14 വരെ സബ് യൂണിറ്റ്സ് ഉണ്ടാവും. മോളിക്കുലർ വെയ്റ്റ് 500,000 അബോവ് ആണ്. പിന്നെ 3 സബ് യൂണിറ്റ്സ് ആണ് മെയിൻലി ഉണ്ടാവുക, എ, ബി ആൻഡ് ബി ഡാഷ്. അതിൽ എ, ബിയും ബി ഡാഷും ആണ് ലാർജ് സബ് യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, എ ആണ് സ്മോൾ സബ് യൂണിറ്റ്. ഫസ്റ്റ് വിൽ ഡിസ്കസ് അബൌട്ട് RNA പോളിമറൈസ് 1. RNA പോളിമറൈസ് 1 ഈസ് ലൊക്കേറ്റഡ് ഇൻ ന്യൂക്ലിയോലസ് ഓഫ് ദി സെൽ. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ട്രക്ചറാണ് ന്യൂക്ലിയോലസ്. അപ്പോൾ ആ ന്യൂക്ലിയോലസിൻ്റെ ഉള്ളിലാണ് RNA പോളിമറൈസ് 1 ഉണ്ടാകുക. ഇറ്റ് ഈസ് മെയിൻലി ഇൻവോൾവ് ഇൻ ദി സിന്തസിസ് ഓഫ് റൈബോസോമൽ RNA ഓർ RRNA, വിച്ച് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ് ഓഫ് റൈബോസോം. RNA polymerase 1 synthesizes almost all rRNA except 5S rRNA. അപ്പോൾ RNA polymerase 1 എവിടെയാണ് ഉണ്ടാകുക? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൻ്റെ അകത്താണ്
ആർ എൻ എ പോളിമറേസ് ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ന്യൂക്ലിയസിൻ്റെ ഔട്ടർ കവറിംഗ് ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞ സൈറ്റോപ്ലാസം പോലത്തെ ഒരു സംഭവമുണ്ട്, അല്ല ന്യൂക്ലിയോ പ്ലാസം എന്ന് പറഞ്ഞ് സൈറ്റോപ്ലാസം പോലെ ന്യൂക്ലിയോ പ്ലാസം ഉണ്ട്. ആ ന്യൂക്ലിയോ പ്ലാസത്തിൻ്റെ അകത്ത് പിന്നെയും ഒരു ഒരു സ്ട്രക്ചർ ഉണ്ട്, അതാണ് ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയോലസിൻ്റെ അകത്താണ് ഈ ആർ എൻ എ പോളിമറേസ് വൺ എൻസൈം ഉണ്ടാകുക. അപ്പോൾ ഇവിടെയാണ് എന്തുകൊണ്ടാണ് ന്യൂക്ലിയോളസിൻ്റെ അകത്ത് ആർ എൻ എ പോളിമറേസ് വൺ ഉണ്ടാകുന്നത്. കാരണം ആ ന്യൂക്ലിയോളസ് ആണ് എന്തിൻ്റെ സൈറ്റ്, ആർ ആർ എൻ എൻ്റെ സിന്തസിസ് സൈറ്റ്. അപ്പോൾ ആർ എൻ എ പോളിമറേസ് വണ്ണ് സിന്തസൈസ് ചെയ്യുന്നത് ആർ ആർ എൻ എ ആണ്. അപ്പോൾ ആ ആർ ആർ എൻ എൻ്റെ സിന്തസിസ് സൈറ്റാണ് ന്യൂക്ലിയോലസ്. അതുകൊണ്ടാണ് ആർ എൻ എ പോളിമറേസ് വണ്ണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ആർ എൻ എ പോളിമറേസ് വണ്ണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആർ എൻ എ പോളിമറേസ് വണ്ണ് ഉണ്ടാകുന്നത് ന്യൂക്ലിയോലസിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആർ ആർ എൻ എൻ്റെ സിന്തസിസിലാണ്. അപ്പോൾ എല്ലാ ആർ ആർ എൻ എയും ഉണ്ടാക്കും എക്സെപ്റ്റ് 5S RRNA. 5S RRNA വെച്ച് ബാക്കി എല്ലാ ആർ ആർ എൻ എയും ഈ ന്യൂ ആർ എൻ എ പോളിമറേസ് വണ്ണ് ഉണ്ടാക്കും. പിന്നെ ഈ ആർ ആർ എൻ എ എന്ന് പറയുന്നത് റൈബോസോംസിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻ്റ് ആണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് ആർ ആർ എൻ എനെ പറ്റി പറയുമ്പോൾ. നെക്സ്റ്റ് ഇസ് ആർ എൻ എ പോളിമറേസ് 2. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി ന്യൂക്ലിയസ് ആൻഡ് ആർ എൻ എ പോളിമറേസ് 2 ഹാവ് 12 സബ് യൂണിറ്റ് ആൻഡ് ഇറ്റ് ഈസ് സ്ട്രക്ചറലി മേഡ് അപ്പ് ഫോളോ എൻസൈം ആൻഡ് മീഡിയേറ്റേഴ്സ് വിത്ത് ജനറൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്. അപ്പോൾ ആർ എൻ എ പോളിമറേസ് 2 ലൊക്കേഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ആർ എൻ എ പോളിമറേസ് 1 ന്യൂക്ലിയോലസിലാണ് ഉണ്ടാകുന്നത് അതിൻ്റെ സൈറ്റ്. ആർ എൻ എ പോളിമറേസ് 2 ഉണ്ടാകുന്നത് ന്യൂക്ലിയസിലാണ്. പിന്നെ ആർ എൻ എ പോളിമറേസ് 2 12 സബ് യൂണിറ്റ്സ് വരെ ഉണ്ടാവും. അതിൻ്റെ ഓരോന്നിൻ്റെ മാസ് ഓരോ സബ് യൂണിറ്റിൻ്റെ മാസ് 550 കിലോ ഡാൽട്ടൺ ആയിരിക്കും. പിന്നെ ആർ എൻ എ പോളിമറേസ് 2 സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹോളോ എൻസൈം ഉണ്ടാവും. ഹോളോ എൻസൈമിനോട് അറ്റാച്ച് ചെയ്തിട്ട് മീഡിയേറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ ജനറൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ 3 കോമ്പോണൻസ് ആണ് ആർ എൻ എ പോളിമറേസ് 2 സ്ട്രക്ചറിലുള്ളത്: ഹോളോ എൻസൈം, മീഡിയേറ്റേഴ്സ്, ജനറൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്. ഇതുകൂടാതെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിൽ വരുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ത് പറഞ്ഞാൽ പ്രീ mRNA സിന്തസിസ്, അതായത് mRNA പ്രീകേഴ്സറാണ് പ്രീ mRNA എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രീ mRNA സിന്തസിസ് ആണ് ഇവിടെ ആര് കാരി ഔട്ട് ചെയ്യുന്നത്, ആർ എൻ എ പോളിമറേസ് 2 കാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ആർ എൻ എ പോളിമറേസ് 2 ലൊക്കേഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ അതിൻ്റെ എത്ര സബ് യൂണിറ്റ്സ് വരെ ഉണ്ടാവും? ആർ എൻ എ പോളിമറേസ് 2 12 സബ് യൂണിറ്റ്സ് ഉണ്ട്, അതായത് 550 കിലോ ഡാൽട്ടൺ വെയിറ്റുള്ള 12 സബ് യൂണിറ്റ്സ് ആണ് ആർ എൻ എ പോളിമറേസ് 2 അതിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹോളോ എൻസൈം കാണാം, പിന്നെ മീഡിയേറ്റേഴ്സ് ഉണ്ടാവും, ജനറൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ mRNA അല്ലെങ്കിൽ പ്രീ mRNA സിന്തസിസിലാണ് ആർ എൻ എ പോളിമറേസ് 2 മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് ആർ എൻ എ പോളിമറേസ് 3. അതും ന്യൂക്ലിയസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് 14 സബ് യൂണിറ്റ്സ് വരെ ഉണ്ടാവും, വിത്ത് ഈച്ച് സബ് യൂണിറ്റ് ഹാവിങ് മാസ് ഓഫ് 700 കിലോ ഡാൽട്ടൺ. ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദി മെയിൻലി ഇൻ ദി സിന്തസിസ് ഓഫ് tRNA ഓർ ട്രാൻസ്ഫർ RNA, സം റൈബോസോമൽ RNA ആൻഡ് അതർ സ്മോൾ RNAs. ഇപ്പോൾ RNA പോളിമറേസ് 3 എന്തുപോലെ തന്നെയാണ് RNA പോളിമറേസ് 2 പോലെ തന്നെ ന്യൂക്ലിയസിലാണ് ഉണ്ടാകുക. ഇപ്പോൾ RNA പോളിമറേസ് 2 12 സബ് യൂണിറ്റ് ആണ് ഉണ്ടായിരുന്നത്, അതേസമയം RNA പോളിമറേസ് 3 14 സബ് യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ RNA പോളിമറേസ് 2 12 സബ് യൂണിറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്, പക്ഷേ RNA പോളിമറേസ് 3 2 സബ് യൂണിറ്റ്സ് അധികമായിട്ടുണ്ട്. RNA പോളിമറേസ് 2 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ RNA പോളിമറേസ് 3 2 സബ് യൂണിറ്റ്സ് അധികമായിട്ടുണ്ട്, അതായത് 14 സബ് യൂണിറ്റ്സ് ആണ് RNA പോളിമറേസ് 3 ഉള്ളത്. RNA പോളിമറേസ് 2 12 സബ് യൂണിറ്റ്സേ ഉള്ളൂ. പിന്നെ ഓരോ സബ് യൂണിറ്റിന്, അതായത് RNA പോളിമറേസ് 3 14 സബ് യൂണിറ്റ്സ് ഉണ്ട്, ആ 14 സബ് യൂണിറ്റ്സിൻ്റെയും ഓരോ സബ് യൂണിറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 700 കിലോ ഡാൽട്ടൺ ആയിരിക്കും. പിന്നെ RNA പോളിമറേസ് 3 മെയിൻ ഇൻവോൾവ് ചെയ്യുന്നത് tRNA സിന്തസിസിലാണ്, അതായത് ട്രാൻസ്ഫർ RNA സിന്തസിസിലാണ്. പിന്നെ ചില റൈബോസോമൻ RNAയും സ്മോൾ RNAയും ഒക്കെ ഉണ്ടാകും. ഇനിയുള്ളതാണ് RNA പോളിമറേസ് 4 and 5. ദേ ആർ എക്സ്ക്ലൂസീവ്ലി ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ആൻഡ് ദേ പെർഫോം കമ്പൈൻഡ് ആക്ഷൻ ഇൻ ദി ഫോർമേഷൻ ഓഫ് siRNA ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ ഇൻ ന്യൂക്ലിയസ്. അപ്പോൾ പ്ലാന്റ്സിൽ മാത്രമായിട്ട് കാണുന്ന 2 ടൈപ്പ് RNA പോളിമറേസ് ആണ് RNA പോളിമറേസ് 4 and 5. ഇത് പ്ലാന്റ്സിൽ മാത്രമേ ഉണ്ട്, അതായത് എക്സ്ക്ലൂസീവ്ലി ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ പ്ലാന്റ്സിൽ മാത്രമുള്ള RNA പോളിമറേസ് ആണ് RNA പോളിമറേസ് 4 and 5.
ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻ്റർഫിയറിംഗ് ആർ എൻ എ അല്ലെങ്കിൽ എസ് ഐ ആർ എൻ എൻ്റെ സിന്തസിസ് പിന്നെ ഹെറ്ററോക്രോമാറ്റിൻ്റെ സിന്തസിസ്. അപ്പോൾ ഈ പ്ലാന്റ്സിൽ ഈ ആർ എൻ എ പോളിമറേസ് ഫോർ ആൻഡ് ഫൈവ് കണ്ടുവരുന്നത് ക്ലോറോപ്ലാസ്റ്റിലും മൈറ്റോകോൺഡ്രിയയിലാണ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിലും മൈറ്റോകോൺഡ്രിയയിലാണ് ഈ ആർ എൻ എ പോളിമറേസ് ഫോർ ആൻഡ് ഫൈവ് കണ്ടുവരുന്നത്. ഇത് കോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് സിന്തസൈസ് ചെയ്യുന്നത് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എയിൽ നിന്നാണ്. പിന്നെ ഫംഗ്ഷൻ എന്നാലും ഫംഗ്ഷൻ എന്താണ്, സാധാരണ ആർ എൻ എ പോളിമറേസിൻ്റെ അതേ ഫംഗ്ഷൻ ആണ്, അതായത് ട്രാൻസ്ക്രിപ്ഷനെ കാറ്റലൈസ് ചെയ്യുക. അപ്പോൾ ആർ എൻ എ പോളിമറേസ് ഫോറും ഫൈവും പ്ലാന്റ്സിൽ മാത്രം കാണുന്ന ആർ എൻ എ പോളിമറേസസ് ആണ്. പിന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ എസ് ഐ ആർ എൻ എൻ്റെ സിന്തസിസ് പിന്നെ എട്രോക്രോമാറ്റിൻ്റെ സിന്തസിസ്. ഇപ്പോൾ എവിടെയാണ് പ്ലാന്റ്സിൻ്റെ എവിടെയാണ് ഈ ആർ എൻ എ പോളിമറേസ് ഫോർ ആൻഡ് ഫൈവ് കാണുന്നത്? പ്ലാന്റ്സിൻ്റെ പ്ലാസ്റ്റിഡ്സിലും മൈട്രോകോൺഡ്രയിലുമാണ് ഈ ആർ എൻ എ പോളിമറേസ് ഫോർ ആൻഡ് ഫൈവ് കാണുന്നത്. അപ്പോൾ ഇതിനെ എൻകോഡ് ചെയ്യുന്നത് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ ഉപയോഗിച്ചിട്ടാണ്. അത് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ ആണ് ഡി എൻ എ ആണ് ഈ ആർ എൻ എ പോളിമറേസ് ഫോർ ആൻഡ് ഫൈവിനെ എൻകോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ആ ട്രാൻസ്ക്രിപ്ഷനെ കാറ്റലൈസ് ചെയ്യുക സാധാരണ പോലെ തന്നെ. നെക്സ്റ്റ് വി ലുക്ക് ഇൻ ടു ദി ഫങ്ഷൻസ് ഓഫ് ആർ എൻ എ പോളിമറേസ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇസ് ദാറ്റ് ദി ആർ എൻ എ പോളിമറേസ് ഈസ് യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് മോളിക്യൂൾസ് ദാറ്റ് പ്ലേ എ വൈഡ് റേഞ്ച് ഓഫ് റോൾസ് വിച്ച് വൺ ഓഫ് ഇറ്റ്സ് ഫംഗ്ഷൻ ഇസ് ടു റെഗുലേറ്റ് ദി നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ആർ എൻ എ ട്രാൻസ്ക്രിപ്റ്റ് ദാറ്റ് ഈസ് ഫോംഡ് ഇൻ റെസ്പോൺസ് ടു റിക്വയർമെൻറ്റ് ഓഫ് ട്രയൽ. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആർ എൻ എ നമ്പർ ഓഫ് ആർ എൻ എ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ നമ്പർ കൺട്രോൾ ചെയ്യുക, അതായത് എത്രത്തോളം എം ആർ എൻ എ ഫോം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ആർ ആർ എൻ എ ഫോം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ടി ആർ എൻ എ ഫോം ചെയ്യുന്നുണ്ട് അത് കൺട്രോൾ ചെയ്യുന്നത് ആർ എൻ എ പോളിമറേസ് ആണ്. രണ്ടാമത്തെ ഫംഗ്ഷനാണ് ആർ എൻ എ പോളിമറേസ് എൻസൈം ഇൻട്രാക്ട് വിത്ത് ഡിഫറൻറ്റ് മോളിക്കുലർ പ്രോട്ടീൻ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആൻഡ് സിഗ്നലിംഗ് മോളിക്യൂൾസ് വിച്ച് റെഗുലേറ്റ്സ് ഇസ് മെക്കാനിസം വിച്ച് പ്ലേസ് എ മേജർ റോൾ ഇൻ ജീൻ എക്സ്പ്രഷൻ. ഇപ്പോൾ ഈ ആർ എൻ എ പോളിമറേസ് ഡിഫറൻറ്റ് പ്രോട്ടീൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, അതായത് സെൽ സിഗ്നലിംഗ് പാത്വേയിലും ട്രാൻസ്ക്രിപ്ഷനിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഡിഫറൻറ്റ് പ്രോട്ടീനായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അവരുടെ എക്സ്പ്രഷനെ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർ എൻ എ പോളിമറേസ് മെയിൻലി ഇൻട്രാക്ട് ചെയ്യുന്നത് മോളിക്കുലർ പ്രോട്ടീൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, സിഗ്നലിംഗ് മോളിക്യൂൾ അതായത് സെൽ സിഗ്നലിംഗിന് ഇൻവോൾവ് ആയിട്ടുള്ള മോളിക്യൂളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറൻറ്റ് മോളിക്യൂൾസായിട്ട് അല്ലെങ്കിൽ ഡിഫറൻറ്റ് പ്രോട്ടീൻസായിട്ട് അല്ലെങ്കിൽ ഡിഫറൻറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അവരുടെ മെക്കാനിസം അവരുടെ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആർ എൻ എ പോളിമറേസ് ആണ്. തേർഡ് ഫംഗ്ഷൻ ഇസ് ദാറ്റ് ദി ആർ എൻ എ പോളിമറേസ് എൻസൈം ഓൾസോ എൻഷുർസ് ദാറ്റ് ഇറഗുലാരിറ്റീസ് ആൻഡ് എറേഴ്സ് ഡ്യൂറിംഗ് ദി കൺവേർഷൻ ഓഫ് ഡി എൻ എ ടു ആർ എൻ എ ഡസ് നോട്ട് ഒക്കർ. ഇപ്പോൾ ഡി എൻ എനെ ആർ എൻ എയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, അതായത് ഡി എൻ എനെ ആർ എൻ എയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആർ എൻ എ പോളിമറേസ് എൻസൈമാണ്, അപ്പോൾ എറേഴ്സ് ഒന്നും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ മ്യൂട്ടേഷൻസ് ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് ആർ എൻ എ പോളിമറേസ് എൻസൈമാണ്. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് ആർ എൻ എ പോളിമറേസ് ഇസ് ഓൾസോ ഇൻവോൾവ് ഇൻ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷൻ ഓഫ് ആർ എൻ എ. അതായത് ആർ എൻ എൻ്റെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷൻ, അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, അതായത് സ്പ്ലൈസിംഗ് ഒക്കെ വരുന്ന സെക്ഷനാണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷൻ. അതായത് ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് ആ ആർ എൻ എനെ മോഡിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ, അതായത് ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന ആർ എൻ എനെ ഫങ്ഷണൽ ആർ എൻ എ ആയിട്ട് മോഡിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒരു എൻസൈമാണ് ആർ എൻ എ പോളിമറേസ്. ഇത് കൂടാതെ തന്നെ ആർ എൻ എ പോളിമറേസ് വേറെ ഫങ്ഷനും പെർഫോം ചെയ്യുന്നുണ്ട്, അതായത് പ്രോട്ടീൻ കോഡിങ് പിന്നെ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. പിന്നെ ചില ആർ എൻ എ പോളിമറേസ് ഒരു എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം, അതായത് ട്രാൻസ്ക്രിപ്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ആർ എൻ എ പോളിമറേസ്. പിന്നെ ഫോർമേഷൻ ഓഫ് ഗാമീറ്റ് പിന്നെ പ്രൊഡക്ഷൻ ഓഫ് റെഗുലേറ്ററി മോളിക്യൂൾസ് ഇതൊക്കെയാണ് ആർ എൻ എ പോളിമറേസിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ആർ എൻ എ പോളിമറേസിൻ്റെ ഫംഗ്ഷൻ ഒന്നുകൂടി നോക്കാം. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് മോളിക്യൂൾസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അതായത് എത്രത്തോളം ആർ എൻ എ, അത് എത്രത്തോളം ആർ ആർ എൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ടി ആർ എൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആർ എൻ എ പോളിമറേസ് ഉപയോഗിച്ചിട്ടാണ്. രണ്ടാമത്തെ ഫംഗ്ഷനാണ് ആർ എൻ എ പോളിമറേസ് എൻസൈം ഡിഫറൻറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സും
മോളിക്കുലർ പ്രോട്ടീൻസും ഒക്കെ ആയിട്ട് സിഗ്നലിംഗ് മോളിക്യൂൾസ് ഒക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് ആർഎൻഎ പോളിമറേസ് ട്രാൻസ്ക്രിപ്ഷൻ എററും ഇല്ലാതെ നടക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു എൻസൈമാണ് ആർഎൻഎ പോളിമറേസ്. പിന്നെ അടുത്ത ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ആർഎൻഎ പോളിമറേസ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ പ്രോട്ടീൻ കോഡിങ്ങിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അത് എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ജീൻ എക്സ്പ്രഷനിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഗാമീറ്റ് ഫോർമേഷനിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. റെഗുലേറ്ററി മോളിക്യൂൾസിൻ്റെ പ്രൊഡക്ഷനിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് യൂക്കാരിയോട്ടിക് ആർഎൻഎ പോളിമറേസും അതിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രോകാരിയോട്ടിക് ആർഎൻഎ പോളിമറേസ് അതിൻ്റെ സ്ട്രക്ചർ